പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കർശന നിലപാടുകൾ പല വിഷയങ്ങളിലും സ്വീകരിക്കുന്ന ഒരു നേതാവാണ് നമുക്കറിയാം. എങ്കിൽ പോലും അദ്ദേഹം കൊണ്ടുവരുന്ന നയങ്ങളെയെല്ലാം വിമർശിച്ച് പ്രതികരണം നടത്തുന്നവരോട് പലപ്പോഴും മൗനം പാലിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് കൊറോണ പടർന്നു പിടിച്ച സമയം, ഈ സമയത്ത് വാക്സിനേഷൻ സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൊല്ലാപ്പുകൾ ഉയർന്നിരുന്നു. ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം എന്തിനാണെന്നും ഇത്തരത്തിലൊരു ചിത്രം വെക്കുന്നത് രാഷ്ട്രീയ നീക്കമാണ് അതിന് പിന്നിലെന്നും വാദിച്ചവരോട് അന്ന് നരേന്ദ്രമോദി മൗനം പാലിച്ചു. അദ്ദേഹം ഇപ്പോൾ കൊറോണയെ നമ്മുടെ രാജ്യം ഏറെക്കുറെ പിടിച്ചുകെട്ടിയപ്പോൾ വളരെ ശക്തമായ ഒരു മറുപടിയുമായി വന്നിരിക്കുകയാണ്. ലോകം ഇന്ത്യയുടെ കൊറോണ വാക്സിൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചർച്ച ചെയ്ത അവസരത്തിൽ ചിലർക്ക് നരേന്ദ്രമോദിയുടെ ചിത്രത്തിനെ കുറിച്ചായിരുന്നു വേവലാതി എന്നാണ് പ്രധാനമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കവെ പറഞ്ഞത്. എന്നാൽ കൊറോണ കുത്തിവെപ്പ് നൽകിയ ഉടനെ തന്നെ പൗരന്മാർക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകാൻ ഇന്ത്യക്ക് സാധിച്ചു എന്ന് ലോകം ചർച്ച ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് മാത്രം ആ സർട്ടിഫിക്കറ്റിൽ തന്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് എന്നതിലായിരുന്നു ശ്രദ്ധയെന്നും അത് വിവാദമാക്കാനായിരുന്നു താല്പര്യമെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ഇതിലൂടെ കൊറോണ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിനെയും യു പി എ പോലുള്ള സംരംഭങ്ങളെയും നിരന്തരം വിമർശിക്കുന്നവർക്ക് ഒരു ചുട്ട മറുപടി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഇത്രയധികം പേർക്ക് വാക്സിനുകളുടെ ഓരോ ഡോസിന്റെയും രേഖകൾ വേഗത്തിൽ ലഭ്യമാക്കിയതിൽ ലോകം ഇന്ത്യയെ കണ്ട് അത്ഭുതപ്പെടുമ്പോൾ, മറ്റിടങ്ങളിൽ വാക്സിൻ ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ, എന്നാൽ ഇന്ത്യയിൽ ഒരാൾക്ക് വാക്സിൻ ഡോസ് ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് അവർ വാക്സിനേറ്റഡ് ആയി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഡിജിറ്റലായി ലഭിക്കുമ്പോൾ മോദി ഭരണത്തിൽ അസ്വസ്ഥരാകുന്ന ചിലർ, അവരാണ് ഇങ്ങനെ നരേന്ദ്രമോദി ചിത്രം വരുന്നതിനെ കുറിച്ച് കർശനമായി പ്രതികരിക്കുകയും അതുപോലെ വിവാദമാക്കുകയും ഒക്കെ ചെയ്തത്. ഡിജിറ്റൽ ഇന്ത്യയിലൂടെ ഭാരതീയരുടെ ജീവിതം ലളിതമാക്കാൻ മാത്രമല്ല ഇടനിലക്കാരെ ഒഴിവാക്കി ഒരുപാട് കാര്യങ്ങളാണ് കൊണ്ടുവന്നത്. ഇന്ന് വൻകിട കച്ചവടക്കാരും യാചകരും വരെ യു പി ഐ ഉപയോഗിക്കുന്നുണ്ട്. മുൻപ് യു പി ഐ എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ രാജ്യത്ത് അവതരിപ്പിച്ചപ്പോൾ ഒരു മുൻ ധനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിച്ചു. എന്നാൽ അതെല്ലാം ഫേസ് ചെയ്ത് ഇന്ന് പദ്ധതി വിജയമായിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. കൊറോണ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ചിത്രം നീക്കണം എന്ന ആവശ്യപ്പെട്ട് വിവരാവകാശ പ്രവർത്തകനായ ഒരു വ്യക്തി നൽകിയ ഹർജി കേരള ഹൈക്കോടതി തള്ളുകയുണ്ടായി. വളരെ നിസ്സാര കാര്യത്തിനാണ് ഈ വ്യക്തി ഹർജിയുമായി എത്തിയത് എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. തന്നെയുമല്ല, ഹർജിക്കാരന് രാഷ്ട്രീയപരമായ ഉദ്ദേശമുണ്ട് എന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പ്രശസ്തിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഹർജി നൽകിയത് എന്നും സംശയം ഉന്നയിച്ച കോടതി ഹർജി തള്ളുകയായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ ഉള്ളത് എന്നും ഇതിൽ ഇന്ത്യക്കാരനായ ഒരാൾക്ക് ലജ്ജിക്കാൻ എന്താണുള്ളത് എന്നുമായിരുന്നു കോടതിയുടെ മറുചോദ്യം. ഹർജിക്കാരൻ കോടതിയുടെ സമയം പാഴാക്കുകയാണ് എന്നും രാജ്യത്തെ 100 കോടി ജനങ്ങൾക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് ഹർജിക്കാരന് ഉള്ളത് എന്നും കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. നേതാക്കളുടെ പേരിൽ രാജ്യത്തെ സർവകലാശാലകളും മറ്റും ഉണ്ടല്ലോ എന്നും കോടതി നിരീക്ഷിച്ചു. കോടതി ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ വളരെ ശക്തമായ നിലപാടുകളെടുത്ത് ഇന്ത്യ മുന്നേറുകയാണ്. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ ഇന്ന് തല ഉയർത്തി നിൽക്കുന്നു എങ്കിൽ അത് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ നേതൃപാടവും അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങുകളും അതിനെ നടപ്പിലാക്കാനുള്ള ധൈര്യവും തന്നെയാണ്. നമുക്ക് അഭിമാനിക്കാം ഇത്തരത്തിൽ ശക്തനായ ഒരു സാരഥിയുടെ കീഴിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്നതിൽ. ന്യൂസ് ഡെസ്ക്, കർമാനസ്.